Hi friends, ellarku 1 million stitching-inte pudhiya video-lote swagatham. Innu nammal vannirikkunnathu 3 piece nighty pleat illade churidar model-il engane cut cheythu stitch cheyan nokkanayittanu. Frontum backum 3 piece laana cheynathu. XL, XXXL, XXXL size ullavarku use aakkan parina reethilana njan ningalku parayirunnathu. XL size ullavarku thayichu kayumbo last korchu tight aakki kodukkanane ullu. XXXL um XXXL um correct aayittulla alavilana njan parayirunnathu. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ സൈസുകാർക്ക് ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല ഇതുപോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി കേട്ടോ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കണേ ഏ നേരെ വീഡിയോ ഇട്ട് പോവാം ഞാനിവിടെ തുണി 4 മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് 2.99 നെറ്റ് ബിറ്റാണ് ഇത് ഫ്രണ്ട് പീസാണ് ഇത് ബാക്ക് പീസാണ് തുണി എങ്ങനെയാണ് മടക്കുന്നതെന്ന് ഞാനൊരു പേപ്പറിൽ കാണിച്ചു തരാം ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് നൈറ്റി പീസ് ആണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ ഇത് നൈറ്റി പീസിന്റെ നീളം ഇത് നൈറ്റി പീസിന്റെ വീതി ഇത് ഫസ്റ്റ് നമ്മൾ മടക്കേണ്ടത് വീതിയിലോട്ട് മടക്കുക ഇതുപോലെ ഇതുപോലെയാണ് നമ്മൾ നൈറ്റി പീസ് മടക്കേണ്ടത് ഇതുപോലെ മടക്കിയിട്ട് അതിനുശേഷം നീളത്തിലോട്ട് മടക്കാം ഇതുപോലെ ഇതുപോലെയാണ് നമ്മൾ നൈറ്റി പീസും ഏത് തുണിയും മടക്കിയിടേണ്ടത് ഇതുപോലെയാണ് ഇത് ഫ്രണ്ട് പീസ് ഇത് ബാക്ക് പീസ് കടയിൽ നിന്ന് നമുക്ക് നൈറ്റിവിറ്റി കിട്ടാറുള്ളത് ഇതുപോലെയാണ് നമുക്ക് നൈറ്റിവിറ്റി കിട്ടാറുള്ളത് ഇങ്ങനെയാണ് നൈറ്റിവിറ്റി ഉണ്ടാവാറുള്ളത് ഇതുപോലെ മടക്കിയിടാം ഇങ്ങനെ മടക്കിയിടുമ്പം പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ബാക്ക് പീസിന്റെ നെക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റൂല ഇതിലെ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും അതിനേക്കാൾ നല്ലത് ഞാൻ ആദ്യം പറഞ്ഞ ആ രീതിയിൽ മടക്കിയെടുക്കുന്നതായിരിക്കും ഇതിനേക്കാളും ബെറ്റർ ഇപ്പം മനസ്സിലായോ തുണി മടക്കിയിടേണ്ടത് എങ്ങനെയാണെന്ന് ഇനി മാർക്കിങ്ങിലോട്ട് പോവാം ഫസ്റ്റ് നമ്മൾ മാർക്കേണ്ട ഇതിന്റെ ഫുൾ ലെങ്ത് എത്രയാണോ അതാണ് മാർക്കേണ്ടേ ഞാനിവിടെ ഇത് ഫുൾ എടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ലെങ്ത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നില്ല നിങ്ങൾ ലെങ്ത് എത്രയാണോ അതിന്റെ കൂടെ തയ്യൽ തുമ്പം കൂടി ചേർത്തിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ ത്രീ പീസ് നെറ്റ് ചെയ്യുമ്പം ലെങ്ത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ത്രീ പീസ് നെറ്റ് അതായത് ഫ്രണ്ട് പീസിൽ പ്ലീറ്റും ബാക്ക് പീസിൽ പ്ലെയിനും ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്ക് പീസിനെക്കാളും ഫ്രണ്ട് പീസ് 3 ഇഞ്ച് എക്സ്ട്രാ അധികം മാർക്ക് ചെയ്യണം എന്നാലേ തയ്ച്ചു കഴിയുമ്പം ബാക്ക് പീസും ഫ്രണ്ട് പീസും ഈക്വൽ ആയിട്ട് വരുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതിനതിന്റെ ആവശ്യമില്ല ബാക്ക് പീസും ഫ്രണ്ട് പീസും ഞാൻ 3 പീസാണ് ചെയ്യുന്നത് അപ്പൊ ഇതിനതിന്റെ ആവശ്യമില്ല അതുപോലെ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും പ്ലീറ്റഡ് ചെയ്യുന്നുണ്ടെങ്കിലും ലെങ്ത് നോക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഞാൻ മാർക്ക് ചെയ്യുന്ന ഷോൾഡർ ആണ് ഷോൾഡർ ഇവിടെ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചാണ് ഈ നൈറ്റിന്റെ ഫുൾ ഷോൾഡർ വന്നിട്ടുള്ളത് 16 ഇഞ്ചാണ് അതിന്റെ നേർ പകുതിയിൽ നിന്നും 1 ഇഞ്ചാണ് ഞാൻ മൈനസ് ചെയ്യുന്നത് നേർ പകുതി വരുമ്പം 8 ഇഞ്ചാണ് 16 നേർപകുതി 8 ഇഞ്ച് അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കാരണം ബാക്ക് നെക്ക് ഇറക്കം ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ 1 ഇഞ്ച് മൈനസ് ചെയ്യുന്നത് നിങ്ങൾ ബാക്ക് നെക്ക് ഇറക്കം കുറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണോ ഷോൾഡർ കിട്ടിയ അതിന്റെ നേർ പകുതിയിൽ നിന്നും 1/2 ഇഞ്ച് മാത്രം മൈനസ് ചെയ്താൽ മതി കേട്ടോ അടുത്തത് ആംഹോൾ മാർക്ക് ചെയ്യാം ആംഹോൾ ഇവിടെ വേണ്ടത് 8 ഇഞ്ചാണ് ഇവിടുന്ന് ഇവിടത്തേക്ക് 8 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം അതുപോലെ ഇവിടുന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് 7 ഇഞ്ചാണ് അതേ 7 ഇഞ്ച് ഇവിടുന്ന് ഇവിടത്തേക്ക് ഉണ്ടോന്ന് നോക്കാം അതേപോലെ ഇവിടുന്ന് ഇവിടത്തേക്ക് 8 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം ഇനി ഈ പോയിന്റ്സ് ഒക്കെ ഒരു ബോക്സ് ആക്കി കൊടുക്കാം ബോക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അടുത്ത ജസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യാം ജസ്റ്റ് വണ്ണം ഇവിടെ 45 വേണ്ടത് അതിന്റെ നാലൊരു ഭാഗം എടുക്കാം 45 നാലൊരു ഭാഗം എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യാം 1.25 അതിവിടെ മാർക്ക് ചെയ്യാം അതിന്റെ കൂടെ തയ്യൽ തുമ്പിനായിട്ട് ഞാൻ 1.5 മാർക്ക് ചെയ്യുന്നത് അടുത്ത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ആംഹോളിന് ഷേപ്പ് വരച്ചെടുക്കുകയാണ് വേണ്ടത് സാധാരണ ചുരിദാർ കട്ട് മോഡലിന് ഷേപ്പ് മാർക്ക് ചെയ്യുന്ന പോലെ അല്ല ഇതിന് മാർക്ക് ചെയ്യേണ്ടത് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇത് മാർക്ക് ചെയ്യേണ്ടത് ഈ കോർണർ പോയിന്റിൽ നിന്നും 2 ഇഞ്ച് എടുത്ത് ഇവിടത്തേക്ക് മാർക്ക് ചെയ്യാം സാധാരണ പ്ലീറ്റഡ് നൈറ്റിക്കാണെങ്കിൽ 2 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്താൽ മതി ഇത് 3 പീസ് നൈറ്റി ആയതുകൊണ്ട് ഈ 2 ഇഞ്ചിൽ നിന്നും തയ്ക്കാനായിട്ട് 1¼ ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യണം 2¾ ഇവിടെ മാർക്ക് ചെയ്യാം അതായത് ഇവിടെ ഒരു കട്ട് വരുന്നുണ്ട് ആ കട്ട് ഇവിടെ 1/4 ഇഞ്ച് തയ്ച്ചു പോവും ഇതിലും 1/2 ഇഞ്ച് തയ്ച്ചു പോവും അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ 1¼ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആക്കി തരാം ഇനി മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ 2¾ എടുത്ത് മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്നും മുകളിലോട്ട് 1/2 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം
ഇനി മാർക്കേണ്ട ഈ കോർണർ പോയിന്റിൽ നിന്നും രണ്ടേ കാലിൻ്റെ അടുത്ത് മാർക്ക് ചെയ്യാം. റിപ്പീസ് നെറ്റിക്ക് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് ഈ പോയിന്റും അതുപോലെ ഈ പോയിന്റും ഈ പോയിന്റും ഇതുപോലെ ഷേപ്പായി വരച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഷേപ്പ് വരയ്ക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. ഇതുപോലെയാണ് നമ്മൾ ഷേപ്പ് വരച്ചു കൊടുക്കേണ്ടത്. ഈ വണ്ണത്തിലേക്കാണ് നമ്മൾ മുട്ടിച്ചു കൊടുക്കേണ്ടത്. ഇതിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോവാം. അടുത്ത മാർക്കുന്ന ഷേപ്പ് നീളമാണ്. ഷേപ്പ് നീളം മുകളിൽ നിന്ന് താഴെ വരെ വരുന്നത് 15 ഇഞ്ചാണ്. ആ 15 ഇഞ്ച് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി ഇവിടുത്തെ വണ്ണം എത്രയാന്ന് നോക്കാം. ഇവിടുത്തെ വണ്ണം വരുന്നത് 41 ഇഞ്ചാണ്. അതിന്റെ നാലൊരു ഭാഗം എടുത്തിട്ട് മാർക്ക് ചെയ്യാം. 41-ന്റെ നാലൊരു ഭാഗം വരുന്നത് 10½ ആണ്. ആ 10½ മാർക്ക് ചെയ്യാം. തയ്യൽ തുമ്പിനായിട്ട് 1½ ഇഞ്ച് മാർക്ക് ചെയ്യാം. അടുത്തത് മാർക്കുന്ന ഹിപ്പ് ലെങ്ത് ആണ്. ഹിപ്പ് ലെങ്ത് എനിക്ക് ഇവിടെ വേണ്ടത് 21 ഇഞ്ചാണ്. ആ 21 ഇഞ്ച് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യാം. ഞാൻ അടുത്ത് ഹിപ്പിന്റെ വണ്ണം മാർക്ക് ചെയ്യാം. ഹിപ്പിന്റെ വണ്ണം വരുന്നത് 47 ഇഞ്ചാണ്. 47-ന്റെ നാലൊരു ഭാഗത്ത് ഇവിടെ മാർക്ക് ചെയ്യാം. 11¾ ആണ്. അതിന്റെ കൂടെ 1½ ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് മാർക്ക് ചെയ്യാം. ഇനി ഈ പോയിന്റ്സ് ഒക്കെ ഷേപ്പായി വരച്ചു കൊടുക്കാം. ഇത് തയ്ക്കേണ്ടതാണ്, തയ്ക്കേണ്ട അളവാണിത്. ഇത് തയ്യൽ തുമ്പാണ്. ഇവിടുന്ന് ഇവിടെ വരെയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് ഇതുപോലെ തന്നെ ഇവിടെ വരെ മാർക്ക് ചെയ്തെടുക്കാം. ഇവിടുന്ന് ഇവിടെ വരെ തയ്യൽ തുമ്പിനായിട്ട് 1½ ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് 1 ഇഞ്ചായി, ഇവിടെ എത്തുമ്പോൾ 1½ ഇഞ്ചായി, താഴെ എത്തുമ്പോൾ 1½ ഇഞ്ച് മാത്രം മതി കേട്ടോ. അടുത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് 3 പീസിന്റെ അളവാണ്. 3 പീസിനായിട്ട് യോക്ക് പീസിന്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് 11 ഇഞ്ചാണ്. ഏറ്റവും മുകളിൽ നിന്ന് ഇവിടത്തേക്ക് 15 എടുത്ത് മാർക്ക് ചെയ്യാം. തയ്ച്ച് കഴിയുമ്പം 15 വരുള്ളൂ. ഇവിടെ ഷോൾഡർ 1½ ഇഞ്ച് ഷോൾഡർ തയ്ച്ചു പോവും. ഇവിടെ 1½ ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് വരും. തയ്ച്ച് കഴിയുമ്പം 15 വരുള്ളൂ. ഹൈറ്റ് തീരെ കുറവാണെങ്കിൽ ഒരു 10 ½ എടുത്താൽ മതി. അടുത്തത് മാർക്ക് ചെയ്യുന്നത് ഈ ആം ഹോളിന്റെ ഏറ്റവും മുകളിൽ നിന്നും 7 എവിടെയാണോ വരുന്നത് അവിടത്തേക്ക് ഒരു മാർക്ക് കൊടുക്കാം. ഇനി ഈ പോയിന്റും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്യുക യോക്ക് പീസിന്റെ ഈ പോയിന്റും കൂട്ടി യോജിപ്പിക്കാം. ഇനി ഇതിലേ കൂടി ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. ചെറിയൊരു ഷേപ്പേ കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെയാണ് ഷേപ്പ് കൊടുക്കുന്നത്. അടുത്തത് കഴുത്തിന്റെ അകലവും കഴുത്തിന്റെ ഇറക്കവും മാർക്ക് ചെയ്യാം. കഴുത്തിന്റെ അകലവും കഴുത്തിന്റെ ഇറക്കവും ഫ്രണ്ടും ബാക്കും സെയിം ആണ് ഞാൻ കൊടുക്കുന്നത്. കഴുത്തിന്റെ അകലം മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. കഴുത്തിന്റെ ഇറക്കം ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ തയ്ച്ചു പോകുന്നതും കൂടി കൂട്ടി 6¾ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ ഇവിടുന്ന് ഇവിടത്തേക്കും 6¾ എടുത്ത് മാർക്ക് ചെയ്യാം. ഇവിടെ അതേപോലെ 3 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. ഈ പോയിന്റ്സ് ഒക്കെ ഒരു ബോക്സാക്കി കൊടുക്കാം. ഇനി ഈ കോർണർ പോയിന്റിൽ നിന്നും മുകളിലോട്ട് 1 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. ഇനി ഈ പോയിന്റും ഈ പോയിന്റ് ഇതുപോലെ ഒരു കർവായിട്ട് വരച്ചു കൊടുക്കാം. ഇതുപോലെയാണ് വരക്കേണ്ടത്. ഇനി നമ്മൾ മാർക്കേണ്ട 3 പീസിനായിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു 5½ ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. ഇനി ഈ മാർക്കിലോട്ടാണ് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെയാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ ഈ കോർണർ പോയിന്റിൽ നിന്ന് 2 ഇഞ്ച് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും 1¼ ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഇതാണ്. ഇവിടെ 1½ ഇഞ്ച് തയ്ച്ചു പോവും. ഇവിടെ ഇങ്ങനെ 1½ ഇഞ്ച് തയ്ച്ചു പോവും. ഇവിടെയും 1½ ഇഞ്ച് തയ്ച്ചു പോവും. അപ്പോൾ 1½, 1½, 1½ ഇഞ്ച് ആ 1½ ഇഞ്ച് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. മനസ്സിലായല്ലോ. അടുത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്ന സ്ലീവ് ആണ്. സ്ലീവിനായിട്ട് ഏറ്റവും മുകളിൽ നിന്നും താഴെ ഭാഗത്തോട്ടേക്ക് 11½ മാർക്ക് ചെയ്യാം. 11½ മാർക്ക് ചെയ്യുന്നത് നമ്മളിവിടെ വണ്ണം എടുത്തിട്ടുള്ളത് 11½ ആണ്. അതാണ് ഇവിടുന്ന് ഇവിടത്തേക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. കൈയിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 6½ ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1½ ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇവിടെ മടക്കി തയ്ക്കുന്നില്ല, പൈപ്പിംഗ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാത്തത്. ഇനി കൈയുടെ വണ്ണം മാർക്ക് ചെയ്യാം. കൈയുടെ വണ്ണം എനിക്ക് ഇവിടെ വേണ്ടത് 8 ഇഞ്ചാണ്. തയ്യൽ തുമ്പിനായിട്ട് 1½ ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടത്തേക്ക്
നൈറ്റിയുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സെയിം ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ബാക്ക് നെക്ക് ഇറക്കം കൂടുതലാവൂലേ, കഴുത്ത് ഊരിപ്പോയിലൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഇയാൾക്ക് ഈ കഴുത്തിൻ്റെ ഇറക്കം കറക്റ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കഴുത്തിൻ്റെ ഇറക്കം കുറവ് മതിയെങ്കിൽ എത്രയാണോ വേണ്ടത് അതെടുത്ത് മാർക്ക് ചെയ്യുക, ഇതുപോലെ എത്രയാണ് വേണ്ടത് അതെടുത്ത് മാർക്ക് ചെയ്യുക. ഇതുപോലെ ബോക്സാക്കി കൊടുത്തിട്ട് ഇവിടുന്ന് ഈ കോർണർ പോയിന്റിൽ നിന്നും ഒരു ഇഞ്ച് എടുത്ത് മറിക്കാം. ഇതുപോലെ വരച്ചെടുത്താൽ മതി. എന്നിട്ട് ബാക്ക് നെക്കിനായിട്ട് ഇത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇവിടെ രണ്ടും സെയിം ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി കട്ട് ചെയ്ത് മാറ്റാം. ഫസ്റ്റ് സ്ലീവ് ആണ് കട്ട് ചെയ്ത് മാറ്റുന്നത്, അതിന് ശേഷമാണ് ബോഡി പാർട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത്. സ്ലീവിൻ്റെ ഇവിടെ ഒരു നോച്ചും കൂടി കൊടുക്കാം. ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് വെട്ടണം, അത് കുറച്ച് കഴിഞ്ഞിട്ട് വെട്ടാം. ഇനി ബോഡി പാർട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി യോക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റാം. അടുത്ത നെക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഓപ്പണാക്കി കൊടുക്കാം. ഇനി ഈ പീസും കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഫ്രണ്ട് പീസാണ്, ഇത് ബാക്ക് പീസാണ്. ഇതുപോലെ ഇതിൽ നാല് പീസ് ഉണ്ട്. ഇത് ബാക്ക് പീസ്, ഇത് ഫ്രണ്ട് പീസ്, ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഈ നൈറ്റിക്ക് ഫ്രണ്ട് പീസിൽ വേറെ എക്സ്ട്രാ പീസ് വെച്ച് ചെയ്യാം, പക്ഷെ ഞാനിവിടെ ഇതിന് ഇത് തന്നെയാണ് ചെയ്യുന്നത്. പൈപ്പിംഗ് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ പീസ് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഫ്രണ്ട് സ്ലീവ് ആയിട്ട് ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടാം. അതുപോലെ സ്ലീവ് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് നല്ലതും ഒന്നിക്കിൽ നല്ലതും ഒരുമിച്ച് വെക്കാം, അല്ലെങ്കിൽ മോശം ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ബോഡി പാർട്ടിന് ഞാൻ ഫ്രണ്ടിൽ കുഴിച്ച് വെട്ടുന്നില്ല, അവിടെ ത്രീ പീസ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ അത് കറക്റ്റായിട്ട് വരും, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. സ്ലീവിന് മാത്രമേ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നല്ലോ. ഇതുപോലെ ഇവിടുന്ന് ഒരു കാലിഞ്ച് മാത്രമേ കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഒരു നോച്ചും കൂടി കൊടുക്കാം, ഫ്രണ്ട് സ്ലീവാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നോച്ച് കൊടുക്കാം. ക്രോസ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നൈറ്റിയുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെ നോക്കാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ലൈനിങ് ക്ലോത്ത് എടുക്കുക. ലൈനിങ് ക്ലോത്ത് എടുത്തിട്ട് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് നെക്ക് ഇതുപോലെയാണ് കിട്ടേണ്ടത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത് വെച്ച് കൊടുക്കുമ്പം ശ്രദ്ധിക്കണം, മാറിപ്പോകാൻ പാടില്ല. രണ്ട് ഭാഗവും മാറാതെ രീതിയിൽ വെച്ച് കൊടുക്കണം. ഇത് വെച്ച് കൊടുക്കേണ്ടത് ഈ നല്ല ഭാഗം ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്കൂടി കാലഞ്ച് വീതി തയ്ച്ചു വരാം. ഇതുവരെ തയ്ച്ചു വരാം. ഇതുവരെ തയ്ച്ചു വന്ന ശേഷം ഈ എക്സ്ട്രാ വരുന്ന ഈ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇവിടെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കാം. കട്ട് കൊടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ അകത്തോട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്, ഇതുപോലെ. അപ്പോൾ ഇതുപോലെ വരും. ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇത് ഇതുപോലെ ചെയ്യാം. അതേപോലെ ഇത് വെച്ച് കൊടുക്കേണ്ടത് ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. അത് ഇതുപോലെ കാലും ചെയ്തിൽ ഇവിടെ വരെ തയ്ച്ചെടുക്കാം. എക്സ്ട്രാ വരുന്ന ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തതിന് ശേഷം അകത്തോട്ട് തിരിച്ചിടാം. അതേപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഇത് നല്ല ഭാഗമാണ്. ഇതുപോലെയാണ് വെച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കൂടി കാലും ചെയ്ത് തയ്ച്ചു വരാം. ബാക്കി വരുന്ന ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇവിടെ കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതകത്തോട്ട് മറിച്ചിട്ടതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഈ ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ ഇവിടെയും എക്സ്ട്രാ വരുന്ന ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് മാറ്റാന്ന് വേണ്ടത്. തയ്ച്ചിട്ട് വരാം. ഞാനിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് നെക്കിൻ്റെ ഈ പീസിനും അതുപോലെ ബാക്ക് നെക്കിൻ്റെ ഈ പീസിനും ക്രോസ് പീസ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ക്രോസ് പീസ് വെക്കേണ്ടത്. ഇതുപോലെ ക്രോസ് പീസ് എടുക്കുക, ഡബിളായി മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇതുപോലെ ഇവിടെ വരെ വെച്ചിട്ട് ഈ അറ്റത്തെ കൂടി ഇതുപോലെ
ഇവിടെ വരെ തയ്ച്ചെടുക്കാം. തയ്ച്ചെടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ ഇങ്ങനെ കവർ ചെയ്ത് അടിക്കാം. ഇതിലേക്ക് കൂടെയാണ് തയ്ക്കേണ്ടത്, ഈ എഡ്ജിൽ കൂടെയാണ് തയ്ച്ചെടുക്കേണ്ടത്. ഈ രണ്ട് പീസും തയ്ച്ചിട്ട് വരാം. ഞാനിവിടെ ഫ്രണ്ട് പീസിന്റെ ഈ പീസിനും ബാക്ക് പീസിന്റെ ഈ പീസിനും ക്രോസ് പീസ് വെച്ച് ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഇത് ബാക്ക് പീസിന്റെ ഷോൾഡർ, ഇത് ഫ്രണ്ട് പീസിന്റെ ഷോൾഡർ. നല്ലത് നല്ലത് ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് ഷോൾഡറിന്റെ തുമ്പ് കാണാത്ത രീതിയിലാണ് ഞാനിപ്പം തയ്ക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതുപോലെ ബാക്ക് പീസിന്റെ ഈ ലൈനിങ് എടുത്ത് ഫ്രണ്ട് പീസിലോട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ആക്കിയിട്ട് ഇതുവരെ തയ്ച്ചെടുക്കാം. ഇവിടുന്ന് ഇവിടെ വരെ തയ്ച്ചിട്ട് അരയിഞ്ച് വീതിയിൽ രണ്ട് സ്റ്റിച്ച് കൊടുത്തെടുക്കണം. ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല ഭാഗത്തേക്ക് ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെയാണ് വരുന്നത്, കണ്ടോ? ഷോൾഡറിന്റെ തുമ്പ് കാണാത്ത രീതിയിലാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇതുവരെ ഇവിടെ വരെ ക്രോസ് പീസ് വെച്ച് തയ്ച്ചെടുക്കാന്ന് വേണ്ട. ഞാൻ നേരത്തെ കാണിച്ച് ഇതുപോലെയാണ് ഇവിടെ ക്രോസ് പീസ് വെച്ച് കൊടുക്കുന്നത്. രണ്ട് ഭാഗത്തും ഇതുപോലെ ക്രോസ് പീസ് വെച്ച് തയ്ച്ചിട്ട് വരാം. ഞാനിവിടെ രണ്ട് ഷോൾഡറിനും ഇതുപോലെ പൈപ്പിംഗ് വെച്ച് എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് പീസ്, ഇത് ഫ്രണ്ട് പീസിന്റെ ഈ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കണ്ടേ. വെച്ച് കൊടുക്കുമ്പോൾ അരയിഞ്ച് വിട്ട് മാത്രമേ തയ്ക്കാൻ പാടുള്ളൂ. ഇതുപോലെ വെച്ചിട്ട് ഇതിലേക്ക് കൂടി ഇവിടെ വരെ തയ്ക്കാം. അതേപോലെ ഇവിടെയും ഇതുപോലെ വെച്ചിട്ട് ഇവിടുന്ന് ഇതുവരെ തയ്ക്കാം. അതേപോലെ ബാക്ക് പീസിനും ചെയ്യേണ്ട ഇതുപോലെയാണ്. അരയിഞ്ച് വിട്ട് ഇവിടുന്ന് ഇതുവരെ തയ്ക്കാം. അതേപോലെ ഇവിടുന്ന് ഇതുവരെ തയ്ക്കാം. ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പീസാണ്, ഇത് ബാക്ക് പീസാണ്. ഫ്രണ്ട് പീസാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഷോ ബട്ടണും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സ്കേർട്ട് പീസ് ഈ ഒക്ക് പീസുമായിട്ട് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടത്. ഇതുപോലെ ഇങ്ങനെയാണ് വെച്ചു കൊടുക്കണ്ടേ. ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് കൂടി ഇവിടെ വരെ തയ്ച്ചെടുക്കാം. ഇതിലേക്ക് കൂടി ഇവിടെ വരെ തയ്ച്ചെടുക്കാം. രണ്ട് ഭാഗത്തും തയ്ച്ചിട്ട് വരാം. ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പീസ്, ഇത് ബാക്ക് പീസ്. ഫ്രണ്ട് പീസിൽ രണ്ട് ഷോ ബട്ടണും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്കേർട്ട് പോർഷൻ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് ഇവിടെ ഒരു പോയിന്റ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് മാറ്റണ്ട കേട്ടോ. അതങ്ങനെ തന്നെ വെച്ചാൽ മതി. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് സ്ലീവ് കൂട്ടി യോജിപ്പിക്കേണ്ടതാണ്. സ്ലീവിനായിട്ട് ഞാൻ ഇതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സ്ലീവിനും ഇതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഇത് ഫ്രണ്ട് സ്ലീവാണ്, ഒരു നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ലീവിന്റെ നല്ലതും നല്ലതും ഇതുപോലെയാണ് വെച്ചു കൊടുക്കണ്ടേ. സ്ലീവിന്റെ നല്ലതും നല്ലതും ഇതുപോലെ സെന്റർ പോർഷനിൽ വെച്ചു കൊടുത്തിട്ട് അരഞ്ച് വിട്ട് ഇങ്ങനെയാണ് തയ്ച്ചെടുക്കേണ്ടത്. ഇതുവരെ തയ്ച്ചെടുക്കാം. അതേപോലെ ഇവിടുന്ന് ഇവിടത്തേക്ക് തയ്ച്ചു വരാം. ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് തയ്ച്ചു പോരാം. ഇവിടുന്ന് നേരെ ഇതുപോലെ വന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് ആക്കാം. രണ്ട് സ്ലീവും ഇതുപോലെ തയ്ച്ചിട്ട് വരാം. ഞാനിവിടെ സ്ലീവ് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ബോഡികൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാന്ന് വേണ്ടത്. അതിനായിട്ട് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത് ഒന്നര ഇഞ്ചാണ്. ആ ഒന്നര ഇഞ്ച് രണ്ട് ഭാഗത്ത് നിന്നും മാർക്ക് ചെയ്തിട്ടിന് ശേഷം ആ ലൈനിലേക്ക് കൂടിയാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. ഞാനിവിടെ രണ്ട് ഭാഗത്തും ഒന്നര ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഭാഗവും തയ്ച്ചിട്ട് വരാം. ബോഡികൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും താഴെ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നൈറ്റിന്റെ ഫ്രണ്ട് നെക്കാണ് ഇത്. എന്റെ ബാക്ക് നെക്ക് കാണിക്കാം. ഇതാണ് ബാക്ക് നെക്ക്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ നൈറ്റിന്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഫൈൻ ലുക്ക്. ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഇടാൻ മറക്കരുതേ. ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.